ലോകം മുഴുവൻ അംഗീകരിച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിന്റേത്. COVID-19 മഹാമാരി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ പോലും സധൈര്യം പോരാടി ലോകാരോഗ്യ സംഘടനയുടെ വരെ അംഗീകാരം ലഭിച്ച ഈ കേരളത്തിലാണ് ഒരു ഉളുപ്പുമില്ലാത്ത പോരാട്ട നാടകം അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ വിളിച്ചുവരുത്തി പ്രദീപ് എന്ന ഉദ്യോഗസ്ഥൻ യുവതിയെ പീഡിപ്പിച്ചു. അക്കാര്യത്തെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയോട് ഒരു ലേഖകം ചോദിച്ചു. യുവതിയെ പീഡിപ്പിച്ച പ്രദീപ് കോൺഗ്രസുകാരനല്ലേ എന്ന ചോദ്യത്തിന് ചെന്നിത്തലയുടെ മറുപടി ഇതാ. അതെന്താ, DYFI-ക്കാർക്ക് മാത്രമേ പീഡിപ്പിക്കാൻ പറ്റൂവെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇയാൾ ഇതെന്തൊരു ദുരന്തമാണ്! ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും പറയുന്ന വാക്കുകളാണ് ഇത്. എത്ര വൃത്തികെട്ട മനസ്സാണ് ഇയാൾക്കുള്ളത്! കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ്. നാട്ടിലെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമാണ് ഇയാൾ. കോൺഗ്രസുകാരനാണ് പീഡനം നടത്തിയത് എന്ന് സമ്മതിക്കുക മാത്രമല്ല ഇപ്പോൾ ചെന്നിത്തല ചെയ്തത്. പീഡനം ഞങ്ങൾ കോൺഗ്രസുകാരുടെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഇയാൾക്കൊരമ്മയില്ലേ? സഹോദരിയില്ലേ? ചിലപ്പോൾ ഇല്ലായിരിക്കും. കാരണം നല്ല അമ്മയ്ക്ക് പിറന്നവരാരും ഇമ്മാതിരി വർത്തമാനം പറയില്ല. സ്ത്രീ എന്നത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് കടന്നു വരാനും എന്തിനും ഏതിനും വഴങ്ങിത്തരാനുള്ള ഒരു കളിപ്പാട്ടമല്ല എന്ന് ഇനിയെങ്കിലും ഓർക്കുക. സ്വന്തം കൂട്ടുകാരിയെ തന്തൂരി അടുപ്പിലിട്ട് ചുട്ടുകൊന്ന ഡൽഹിയിലെ സുശീൽ ശർമ്മ മുതൽ സോളാർ കേസിൽ പേരുള്ള പീഡകരായ കോൺഗ്രസ് നേതാക്കളുടെ വലിയൊരു നിരയും പിന്നെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ റോക്ക് ഡാൻസർ എന്നാക്ഷേപിച്ച മുല്ലപ്പള്ളിയും പിന്തുണയ്ക്കാനുള്ളപ്പോൾ പിന്നെ എന്ത് റേപ്പിസ്റ്റ് ജോക്കും പറയാമെന്ന ആ അശ്ലീല ചിന്തയും ധാർഷ്ട്യവും ഉണ്ടല്ലോ, അതങ്ങു കയ്യിൽ വെച്ചാൽ മതി. സമൂഹത്തിലെ മുഴുവൻ, ലോകത്തിലെ മുഴുവൻ സ്ത്രീകളെയാണ് ഇയാൾ ഈ ഒരൊറ്റ മറുപടി കൊണ്ട് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത്തരക്കാരുടെ മുഖത്ത് ആദ്യം കാർക്കിച്ചു തുപ്പേണ്ടത് മഹിളാ കോൺഗ്രസ് നേതാക്കളാണ്. മുല്ലപ്പള്ളി ആഹ്വാനം ചെയ്ത് ചെന്നിത്തല ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. സർക്കാരിന്റെ പദ്ധതികൾ അട്ടിമറിക്കാൻ മുല്ലപ്പള്ളി വിളിച്ച യോഗത്തിൽ ഈ പ്രദീപുമുണ്ടെന്ന് കേൾക്കുന്നു. അട്ടിമറിപ്പണിയുടെ കൂട്ടത്തിൽ ബലാത്സംഗവും ഉണ്ടോ എന്ന് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കാൻ ഇവർ കേമന്മാരാണ്. എന്നാൽ തന്റെ തെറ്റ് സ്വയം തിരുത്താനോ ഏറ്റുപറയാനോ ആർജവമില്ലാത്തവരായി പോയി കോൺഗ്രസുകാർ. ഇമ്മാതിരി നെറുകേട് ചെയ്തവനെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിയിൽ നിന്നും നീക്കം ചെയ്യുകയാണ് വേണ്ടത്. എന്തു ചെയ്യാനല്ലേ? ഇതൊക്കെ ആരോടാ ഈ പറയുന്നത്? നല്ല തൊലിക്കട്ടിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ കേരളത്തിലെ ഓരോ പെണ്ണിന്റെയും മാനത്തിനാണ് കോൺഗ്രസുകാർ വിലയിട്ടത്. കാത്തിരുന്നോളൂ, ഇനി അധികകാലമില്ല. അപമാനിതരായ സ്ത്രീകളുടെ രോഷാഗ്നിയിലാകും നിങ്ങളുടെ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം എരിഞ്ഞുതിരുക.